ആ ഗ്രാമത്തിലെ പാവപ്പെട്ടവനായ ശംഭുനാഥൻ തന്റെ ഭാര്യ വിറകടുപ്പിൽ പാചകം ചെയ്യുന്നത് കണ്ടിട്ട് എപ്പോഴും പറയുമായിരുന്നു, ഞാൻ നിനക്കൊരു ഗ്യാസ് സ്റ്റവ് വാങ്ങിച്ചു തരും. ഇത് കേൾക്കുന്ന ഗ്രാമത്തിലെ പ്രമാണിമാരായ ചിലർ അയാളെ പരിഹസിക്കുമായിരുന്നു. അപ്പോഴാണ് ഗവൺമെന്റ് പാവപ്പെട്ടവർക്ക് വേണ്ടി ഗ്യാസ് കൊടുക്കാൻ ഗ്രാമത്തിലെത്തിയത്. അങ്ങനെ ശംഭുനാഥനും സിലിണ്ടർ കിട്ടി. അച്ഛന് ഗവൺമെന്റ് തന്നെയാണോ സിലിണ്ടർ കൊടുത്തത്? അല്ലേ സർക്കാരിന്റെ പേര് പറഞ്ഞ് വേറെ എവിടെ നിന്നെങ്കിലും നമ്മൾ കളിയാക്കാതിരിക്കാൻ വേണ്ടിട്ടേ? അങ്ങനെയല്ല തമ്പുരാൻ ചേട്ടാ, ശരിക്കും ഗവൺമെന്റ് ഗ്രാമം തോറും സിലിണ്ടർ കൊടുക്കുന്നുണ്ട്. ഇവന് മാത്രമല്ല, നമ്മുടെ ഗോപുവിനും കിട്ടിയിട്ടുണ്ട്. നമസ്കാരം തമ്പുരാൻ ചേട്ടാ, വരൂ അകത്തേക്ക് വരൂ. കണ്ടോ, പുതിയ ഗ്യാസ് സ്റ്റവിൽ ലളിത ബൂന്തി ഉണ്ടാക്കുകയാണ്. പൂരിയും സബ്ജിയും ചെയ്തിട്ടുണ്ട്, രണ്ടാളും കഴിക്കാൻ വരൂ. ഇന്നാ തിന്നോളൂ ലഡു കണ്ണാ. ദിവസവും വിറകടുപ്പിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കരിയും ചിലപ്പോൾ ചാമ്പലും ഒക്കെ ചേർത്തല്ലേ നിനക്ക് തന്നത്? അപ്പോഴൊക്കെ എനിക്ക് വളരെ സങ്കടമായിരുന്നു. പക്ഷെ ഈ ഗ്യാസ് സ്റ്റവിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമുണ്ടല്ലോ, അത്ര ശുദ്ധമാണ്. തിന്നോളു കണ്ണ. ഇതൊക്കെ നോക്കി നിൽക്കുന്ന പ്രമാണിയും അയാളുടെ സുഹൃത്തുക്കൾക്കും അസൂയയല്ലാതെ വേറെന്ത് വരാനാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അവരുടെ ഗ്യാസ് സിലിണ്ടറും തീർന്നുപോയി. അവർക്ക് വാങ്ങാൻ പറ്റാത്ത വിധം ഗ്യാസ് സിലിണ്ടറിന്റെ വില വളരെയധികം വർദ്ധിച്ചിരുന്നു. വീണ്ടും പ്രമാണിയും കൂട്ടുകാരും ശംഭുവിനെ കളിയാക്കാൻ തുടങ്ങി. എന്ത് പറ്റി ശംഭുനാഥേട്ടാ, ഒരു മാസം കഴിഞ്ഞല്ലോ. അതേ, നിങ്ങളുടെ വീട്ടിലെ സ്റ്റൗവിൽ ഉണ്ടാക്കിയ പൂരിയും കിഴങ്ങും ഒരു പ്രാവശ്യം കൂടെ തിന്നണം പോലെ തോന്നുന്നു. 3 ദിവസമായി ഗ്യാസ് തീർന്നിട്ട് തമ്പുരാനെ. എന്നാ പുതിയതൊന്ന് കൊണ്ടുവരണം. നമ്മുടെ മുതലാളിക്ക് ഗ്യാസ് ഏജൻസി ഇല്ലേ, അവിടെ നിന്ന് കൊണ്ടുവാ. പക്ഷേ എന്റെ അടുത്ത് കാശില്ല, സിലിണ്ടറിന് തീ പിടിച്ച വിലയല്ലേ. അതിനാണ് ഞാൻ അന്നേ പറഞ്ഞത് വിഡി. നമ്മുടെ അപ്പാപ്പന്മാര് പറഞ്ഞത് ശരിയാ, ആനയെ വേണമെങ്കിൽ വാങ്ങിക്കാം. പക്ഷെ അതിന് തീറ്റിപ്പോറ്റുന്നതേ അത്ര എളുപ്പമല്ല. ഒരു കാര്യം ചെയ്, ആ സിലിണ്ടറില്ലേ അത് ആർക്കെങ്കിലും വിറ്റേക്ക്, പിന്നെ ചേച്ചിയുടെ കൂടെ ചേർന്ന് അടുപ്പൂതിക്കോ. അല്ലെങ്കിൽ സർക്കാർ ഓഫീസിൽ പോ, എന്നിട്ട് അവന്മാരോട് പറ സിലിണ്ടർ തന്നാ പോരാ, ഗ്യാസ് നിറയ്ക്കാനുള്ള പൈസയും തരണം. ഇപ്പോഴാ ഓർത്തത്, നമ്മുടെ മുതലാളിയോട് കുറച്ച് കടം ചോദിക്കാം. ആദ്യം സിലിണ്ടർ വാങ്ങി വരട്ടെ, മുതലാളിയുടെ കടം പിന്നെ വീട്ടിക്കൊള്ളാം. ദേ മച്ചാൻ പിന്നെയും നമ്മളെ കിടത്തി പൊറിപ്പിക്കില്ലല്ലോ. ഒരു പണി കൊടുക്കും, ആ സിലിണ്ടർ അവന്റെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റി ആ കുളത്തിൽ കൊണ്ടിട്ടേക്ക്. അങ്ങനെ ബാബുവും ഗോപുവും ആ സിലിണ്ടർ അടിച്ചു മാറ്റി ഗ്രാമത്തിലെ കുളത്തിലേക്ക് എറിഞ്ഞു. ശംഭുനാഥൻ കടം വാങ്ങിയ പണവും കൊണ്ട് സന്തുഷ്ടനായി വീട്ടിലേക്ക് വന്നു. വീട്ടിൽ കരഞ്ഞുകൊണ്ടിരുന്ന ലളിത ഗ്യാസ് സിലിണ്ടർ കളവ് പോയതായി അറിയിച്ചു. എന്ത് കളവ് പോയോ? എന്റെ ലഡു കണ്ണ, ഞാൻ എത്ര പരിശുദ്ധമായ ഭക്ഷണത്തിനൊക്കെ തീറ്റിച്ചു, പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ ശിക്ഷിച്ചു? കൃഷ്ണ, ആദ്യം ഗ്യാസിനുള്ള കാശ് തന്നില്ല, കാശ് വന്നപ്പോൾ സിലിണ്ടർ കളവ് പോയി. ചേട്ടാ ചേട്ടാ, അങ്ങനെ ഇങ്ങനെ ഒന്നും വിഷമിക്കല്ലേ. ഒരു കാര്യം ചെയ്യു ചേട്ടാ, നമ്മുടെ ഉണ്ണിക്കണ്ണന്റെ പശുക്കളെ കുളത്തിൽ കൊണ്ടുപോയി കുളിപ്പിച്ചിട്ട് വരൂ. നിങ്ങളുടെ മനസ്സിന് ഒരു ആശ്വാസവും കിട്ടും, നമ്മുടെ പശുക്കൾക്ക് സന്തോഷവും ആവും. തന്റെ മനസ്സിന്റെ ദുഃഖം തീർക്കാനായി ശംഭുനാഥൻ തന്റെ പശുക്കളെയും കൊണ്ട് കുളിപ്പിക്കാനായി ആ കുളത്തിലേക്ക് പോയി. വെള്ളത്തിലിറങ്ങിയപ്പോൾ അയാളുടെ കാൽ ഒരു കട്ടിയായ വസ്തുവിൽ തട്ടി. ഈ കുളത്തിൽ എന്താ പാറയുണ്ടോ? ഗ്യാസ് സിലിണ്ടർ? ഇതെന്റെ ഗ്യാസ് സിലിണ്ടർ അല്ലേ? കൃഷ്ണ, നിന്റെ പശുക്കളെ കുളിപ്പിക്കാൻ വന്നതാ, വെള്ളത്തിൽ നിന്നും നീ എനിക്ക് സിലിണ്ടർ തിരിച്ചു തന്നു. ഇതിലിനി ഗ്യാസ് നിറയ്ക്കാനല്ലോ ഭഗവാനെ, എന്നാലേ നിനക്ക് നിവേദ്യം തരാൻ പറ്റൂ. എന്ത്, ഇത് ഖാലിയായിരുന്നല്ലോ, ഒട്ടും ഭാരമുണ്ടായിരുന്നില്ല, ഇപ്പൊ ഇത്ര ഭാരം എങ്ങനെ വന്നു? പിന്നെ അയാൾ ആ സിലിണ്ടർ പശുക്കളുടെ പുറത്ത് കയറ്റി വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ സിലിണ്ടർ ഘടിപ്പിച്ച ശേഷം സ്റ്റൗ കത്തുന്നത് കണ്ടപ്പോൾ അയാൾ ശരിക്കും അതിശയിച്ചു. അതിശയം തന്നെ, ഇത് ഖാലിയായിരുന്നല്ലോ, പക്ഷെ കത്തുന്നുണ്ടല്ലോ.
ശംഭുനാഥ, എൻ്റെ വീട്ടിലെ ഗ്യാസ് തീർന്നു പോയി. പെട്ടെന്ന് കിട്ടുന്ന സാധനമല്ലല്ലോ. എൻ്റെ ഭാര്യക്കാണെങ്കിലോ ഒട്ടും സുഖമില്ല. എൻ്റെ അടുത്ത് തന്നെ ഒരു സിലിണ്ടറേ ഉള്ളൂ. അത് തന്നെ എപ്പോൾ തീരുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്, എനിക്ക് കുറച്ച് ഗ്യാസ് ഇതിലേക്ക് ആക്കിതാ. അതെങ്ങനെ തരാൻ പറ്റും? എന്തുകൊണ്ട് പറ്റില്ല ചേട്ടാ? നമ്മുടെ അടുപ്പിലെ വിറക് തീർന്നു പോയാൽ നമ്മൾ അയൽവാസിയുടെ അടുത്ത് നിന്നും വിറക് വാങ്ങാറില്ലേ? അതുപോലെ കുറച്ച് ഗ്യാസും കട വാങ്ങാൻ പറ്റൂലേ? അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. നീ സിലിണ്ടർ കൊണ്ടുവാ, ട്രൈ ചെയ്യാം. ഗോപു സിലിണ്ടർ കൊണ്ടുവന്നു. ശംഭു അവന്റെ സിലിണ്ടറിൽ നിന്നും പൈപ്പ് എടുത്ത് ഗോപുവിന്റെ സിലിണ്ടറിൽ കണക്ട് ചെയ്തു. റെഗുലേറ്റർ ഓൺ ചെയ്തു. എന്ന ശബ്ദത്തോടു കൂടി അവന്റെ സിലിണ്ടറിൽ ഗ്യാസ് നിറയാൻ തുടങ്ങി. ഇതിൽ ഗ്യാസ് നിറഞ്ഞല്ലോ. പുതിയ സിലിണ്ടർ എടുത്തുകൊണ്ട് വരുന്നത് പോലെ തന്നെ. അപ്പോ എന്റെ സിലിണ്ടറിലെ ഗ്യാസ് തീരുന്നോ? എടോ, നിന്റെ സിലിണ്ടർ നിറഞ്ഞു തന്നെ ഇരിക്കുന്നു. കമ്പനിയിൽ നിന്ന് എടുത്ത പുത്തൻ പുതിയ സിലിണ്ടർ പോലെ. അതെ, ഇതെങ്ങനെ സംഭവിച്ചു? ഗോപു പോയി. കുറച്ചു കഴിഞ്ഞ ശേഷം ബാബുവും അവിടേക്ക് വന്നു. ശംഭുനാഥ, ഞാൻ കേട്ടല്ലോ നീ ഗോപുവിന് ഗ്യാസ് നിറച്ചു കൊടുത്തു എന്ന്. എന്റെ സിലിണ്ടറിലും നിറച്ചതാ. ചേട്ടാ, ഇങ്ങനെ എല്ലാവർക്കും ഗ്യാസ് നിറച്ചു കൊടുത്താൽ നമ്മൾ എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കും? ചേട്ടത്തിയെ, ഇത്രയും കാലം നിങ്ങൾ ഗ്യാസ് സ്റ്റൗവിലാണോ ഭക്ഷണം ഉണ്ടാക്കിയത്? ഒരു മാസല്ലേ ആയിട്ടുള്ളൂ, ഒരാഴ്ച കൂടെ അങ്ങനെ തള്ളി നിക്ക്, നീ അടിക്കടാ. അവൻ പറഞ്ഞതുപോലെ പൈപ്പ് ഘടിപ്പിച്ച് അവന്റെ സിലിണ്ടറും ശംഭു നിറച്ചു കൊടുത്തു. അപ്പോൾ അവിടെ ഒരു വൃദ്ധനും എത്തി. മോനെ ശംഭുനാഥ, ഞാൻ കേട്ടു നീ ബാബുവിന്റെയും ഗോപുവിന്റെയും സിലിണ്ടർ നിറച്ചു കൊടുത്തത്. എന്റെയും കൂടി നിറച്ചതാ മോനെ. ശംഭുനാഥൻ ആ വൃദ്ധനായ അമ്മാവനും ഗ്യാസ് നിറച്ചു കൊടുത്തു. പക്ഷേ അവന് ഭയങ്കര അതിശയം തോന്നി തുടങ്ങി. ഇത്രയും പേർക്ക് ഗ്യാസ് നിറച്ചു കൊടുത്തിട്ടും തന്റെ സിലിണ്ടറിൽ നിന്നും ഗ്യാസ് തീരുന്നില്ലല്ലോ എന്ന്. ഈ കാര്യം ഗ്രാമം മുഴുവൻ അറിഞ്ഞു കഴിയുകയും ആളുകൾ അവന്റെ വീട്ടിന് മുമ്പിൽ ക്യൂ നിൽക്കാൻ തുടങ്ങുകയും ചെയ്തു. മുതലാളിയും ഈ കാര്യം അറിഞ്ഞു. അയാൾ ശംഭുനാഥനെ കാണാൻ പോയി. ശംഭുനാഥ, ഞാൻ കേട്ടു നീ നിന്റെ ഒരു ഗ്യാസ് കുറ്റിയിൽ നിന്നും ഗ്രാമത്തിലെ 20 പേരുടെ ഗ്യാസ് സിലിണ്ടർ നിറച്ചതായിട്ട്. എന്നിട്ടും നിന്റെ സിലിണ്ടർ നിറഞ്ഞു തന്നെ ഇരിക്കുന്നു അത്രേ. അറിയാലോ എനിക്ക് ഇവിടെ 2 ഗ്യാസ് ഏജൻസി ഉണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ല. നീ ഏത് ഏജൻസിയിലാണ് ഈ ഗ്യാസ് സിലിണ്ടർ വാങ്ങിച്ചത്? ശംഭുനാഥൻ അയാളോട് തനിക്ക് നടന്നത് മുഴുവൻ പറഞ്ഞു. ഇതൊക്കെ കേട്ട മുതലാളി, എന്റെ ഏജൻസിയിൽ ആരൊക്കെ ഗ്യാസ് ബുക്ക് ചെയ്തോ അവർക്കൊക്കെ നീ ഗ്യാസ് നിറച്ചു കൊടുക്കും. എന്നിട്ടും നിന്റെ ഗ്യാസ് തീരുന്നില്ലെങ്കിൽ വിചാരിച്ചോളൂ, നിന്റെ ഈ ഗ്യാസ് സിലിണ്ടർ ഒരു മാന്ത്രിക സിലിണ്ടറാണ്. മുതലാളി പറഞ്ഞതനുസരിച്ച് ആളുകൾ ഗ്യാസ് നിറക്കാനായി ശംഭുവിന്റെ വീട്ടുമുറ്റത്ത് ലൈനിൽ നിൽക്കാൻ തുടങ്ങി. ഒരുത്തരെയും വിടാതെ വന്നവർക്കൊക്കെ ശംഭു ഗ്യാസ് നിറച്ചു കൊടുത്തു. എന്നിട്ടും അയാളുടെ സിലിണ്ടറിൽ ഗ്യാസ് തീരുന്നില്ല. അങ്ങനെ അധികം പൈസ കൊടുത്തു പോലും ഗ്യാസ് നിറച്ച് സന്തുഷ്ടരായി ആളുകൾ മടങ്ങിപ്പോയി. പ്രസിഡന്റ് സാറേ, എനിക്ക് എന്തിനാ അങ്ങ് അധികം പൈസ തരുന്നത്? വെച്ചോളൂ മോനെ, എനിക്ക് ആ ടൗണിൽ നിന്ന് വരുന്ന ഗ്യാസ് സിലിണ്ടർകാരന്റെ മോന്ത കാണണ്ടല്ലോ. പിന്നീട് ഒരിക്കലും ശംഭുനാഥന്റെ ഗ്യാസ് സിലിണ്ടർ തീർന്നിട്ടില്ല. പതുക്കെ പതുക്കെ ശംഭുനാഥൻ സ്വന്തമായി ഒരു കട തുടങ്ങുന്ന അത്രയ്ക്കും പണം സമ്പാദിച്ചു തുടങ്ങി. ശംഭുനാഥൻ ഗ്യാസ് ഏജൻസി എന്ന ബോർഡും അയാൾ ഘടിപ്പിച്ചു. ഇപ്പോൾ ശംഭുനാഥനെ യാത്ര ചെയ്യാനുള്ള കാർ മാത്രമല്ല, സിലിണ്ടർ സപ്ലൈ ചെയ്യാനുള്ള ഒരു ട്രക്കും സ്വന്തമായിട്ടുണ്ട്. അങ്ങനെ ശംഭുനാഥനും അയാളുടെ ഭാര്യയും പരമസുഖമായിട്ട് ജീവിച്ചു.